ചാനലിന്റെ ബൈബിൾ ക്വിസ് വേൾഡിലെ പുതിയ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റിയ മേരി മാത്യു, നെടുമുന്ന ഫൊറോനയിലെ പുന്നവേലി ചെറുപുഷ്പ ഇടവകാകും. ഇന്ന് പുതിയൊരു പരമ്പരയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. തന്റെ സൃഷ്ടികർമ്മത്തിന്റെ അവസരം ആദ്യപിതാവായ ആദത്തിനെയും ആദ്യമാതാവായ ഹൗവായെയും സൃഷ്ടിച്ചതായി ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. തുടർന്ന് നിയമത്തിലും പഴയ നിയമത്തിലും ധാരാളം പിതാക്കന്മാരെ നാം പരിചയപ്പെടുന്നുണ്ട്. അതെ, ഈ പരമ്പര പിതാക്കന്മാരിലൂടെയുള്ള ഒരു യാത്രയാണ്. മുൻപുള്ള പരമ്പരകളിലേതുപോലെ തന്നെ ഒരു എപ്പിസോഡിൽ 5 ചോദ്യങ്ങളാവും ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും 5 സൂചനകൾ വീതം നൽകും. ഈ സൂചനകൾ മനസ്സിലാക്കി പ്രസ്തുത ബൈബിൾ ഭാഗം വായിച്ച് ഉത്തരങ്ങൾ 7025 7012 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് 1 2 3 4 5 എന്നീ ക്രമത്തിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? നമുക്ക് 1-ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം ഇതാണ്, ആദത്തിന്റെ വംശാവലിയിലെ ലാമക്കിന്റെ മകനായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ജനനം. കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവൻ ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞാണ് ലാമക് തന്റെ ഈ മകനെ പേര് ചൊല്ലി വിളിച്ചത്. ഇദ്ദേഹത്തിന് 500 വയസ്സായതിനു ശേഷം 3 പുത്രന്മാരുണ്ടാവുകയും ഇവരിലൂടെയാണ് ഭൂമി മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞതും എന്ന് ഉൽപ്പത്തി പുസ്തകം സൂചിപ്പിക്കുന്നു. ഇദ്ദേഹത്തിന് 600 വയസ്സുള്ളപ്പോഴാണ് 150 ദിവസം നീണ്ടു നിന്ന വെള്ളപ്പൊക്കം ഭൂമിയിൽ ഉണ്ടായത്. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഗോഫർ മരം കൊണ്ട് വലിയൊരു പെട്ടകമുണ്ടാക്കി വെള്ളപ്പൊക്കത്തെ നേരിടാൻ സജ്ജമായതും ഇദ്ദേഹമാണ്. ആരാണ് ഈ പൂർവപിതാവ്? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ഓക്കെ, 2-ാമത്തെ ചോദ്യം ഇതാണ്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഒഴികെ മറ്റു 3 സുവിശേഷത്തിലും ഇദ്ദേഹത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. തന്റെ മകളുടെ രോഗശാന്തിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം യേശുവിന്റെ അടുത്ത് എത്തുന്നതും തന്റെ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിക്കുന്നതും. മാത്രമല്ല, ഇദ്ദേഹം ഒരു സിനഗോഗ അധികാരി കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള യാത്രയിലെ തിക്കിലും തിരക്കിലും വെച്ചാണ് രക്തസ്രാവക്കാരിയായ സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്നത്. അവസാനത്തെ സൂചന, യേശു ഇദ്ദേഹത്തിന്റെ ഭവനത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ തന്റെ മകൾ മരിച്ചിരുന്നതായി കരുതിയിരുന്നെങ്കിലും ബാലികയെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവളെ സുഖപ്പെടുത്തി. ആരാണ് ഇദ്ദേഹം? മൂന്നാമത്തെ ചോദ്യം, പൂർവപിതാക്കന്മാരിൽ ഒരാളായ ഇദ്ദേഹം കൽദായരുടെ ഊർ എന്ന സ്ഥലത്ത് ജനിച്ചതായി ഉൽപ്പത്തി പുസ്തകം സൂചിപ്പിക്കുന്നു. ഒരിടത്തും സ്ഥിരമായി താമസിക്കില്ലാത്തതിനാൽ ചെന്നു പാർക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിനായി ബലിപീഠം നിർമ്മിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്തിരുന്നു. 3-ാമത്തെ സൂചന, തേരാഹിന്റെ മകനായി ജനിച്ച ഇദ്ദേഹത്തിന് നാഹോർ, ഹാരാൻ എന്നീ സഹോദരന്മാരും ഉണ്ടായിരുന്നു. 4-ാമത്തെ സൂചന, ഈജിപ്ത് നദി മുതൽ യൂഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങളെല്ലാം ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും എന്ന് അരുൾ ചെയ്തുകൊണ്ട് ദൈവം ഇദ്ദേഹത്തിനായി നൽകുകയുണ്ടായി. ആൻഡ് 4-ാമത്തെ സൂചന, സ്വന്തം പുത്രനെ പോലും ബലി കഴിക്കാൻ തയ്യാറായ ഇദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ കഥയാണ് നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത്. ആരാണ് ഇദ്ദേഹം? ആൻഡ് ഓൺ ടു ദ 4th question, 4-ാമത്തെ ചോദ്യം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഒഴികെ മറ്റു 3 സുവിശേഷങ്ങളിലും ഈ വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ മകൻ ഒരു അന്ധയാചകനായിരുന്നു. 3-ാമത്തെ സൂചന, ദാവീദിന്റെ പുത്ര എന്നിൽ കനീനമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് സൗഖ്യത്തിനായി യാചിക്കുന്നത് ഈ പിതാവിന്റെ മകനാണ്. ഈശോ ജെറിക്കോയിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അവസാനത്തെ ക്ലൂ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് യേശു ഈ പിതാവിന്റെ മകനെ സൗഖ്യപ്പെടുത്തിയത്. ആരാണ് ഇദ്ദേഹം?
ഈ എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈ പൂർവ്വപിതാവ് തനിക്ക് 40 വയസ്സുള്ളപ്പോഴാണ് ബെത്തുവേലിന്റെ പുത്രിയെ തന്റെ ഭാര്യയായി സ്വീകരിച്ചത്. ഇദ്ദേഹത്തിന് 2 പുത്രന്മാരുണ്ടായി. ഇവർ രണ്ടുപേരും 2 ജനതയായി പിരിയുമെന്നും ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കുമെന്നും കർത്താവ് അരുളി ചെയ്തിരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ഇദ്ദേഹത്തോടാണ്. അവസാനത്തെ സൂചന, തന്റെ ദാസന്മാർ കുഴിച്ച കിണറിന് ഷേബ എന്ന് പേരിട്ടത് മുഖേന ആ പട്ടണം ഇന്നും ബെർഷബ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആരാണ് ഈ പൂർവ്വപിതാവ്? അപ്പോൾ ഈ എപ്പിസോഡിലെ 5 ചോദ്യങ്ങളും സൂചനകളും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഉത്തരങ്ങൾ 7025570122 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കല്ല. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത 5 ചോദ്യങ്ങളുമായി കാണാം. താങ്ക് യു.